ജമ്മു കാശ്മീരിൻ വിഷയത്തിൽ സംസ്ഥാനത്തെ വിഭജിക്കാനുള്ള പ്രമേയത്തിലും ബില്ലുകളിന്മേലും ആദ്യ പ്രതികരണവുമായി രാഹുൽ ഗാന്ധി രംഗത്ത്. ജമ്മു കാശ്മീരിനെ ഏകപക്ഷീയമായി വലിച്ചു കയറുന്നത് രാജ്യത്തെ ഒന്നിപ്പിക്കില്ല. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഭരണഘടനയുടെ ലംഘനമാണ്. ഈ രാജ്യമെന്നത് ഇവിടത്തെ ജനങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്, അല്ലാതെ വെറും ഭൂമികളുടെ ഖണ്ഡങ്ങൾ കൊണ്ടല്ല. അധികാര പ്രമത ഈ രാജ്യത്തിൻ്റെ സുരക്ഷയിൽ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കും, രാഹുൽ ഗാന്ധി ട്വിറ്റ് ചെയ്തു. അതേസമയം കാശ്മീരിന് പ്രത്യേക പരിരക്ഷ നൽകുന്ന ആർട്ടിക്കിൾ 370 എടുത്തുകളഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിച്ച 24 മണിക്കൂറിന് ശേഷമാണ് അത്തരത്തിലുള്ള പ്രതികരണങ്ങളുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. കാശ്മീരിനെ ഏകപക്ഷീയമായി വലിച്ചു കയറിക്കൊണ്ടല്ല ദേശീയോദ്ഗ്രന്ഥനം പരിപോഷിപ്പിക്കേണ്ടതെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. എന്നാൽ ഈ വിഷയത്തിൽ സോണിയാഗാന്ധിയും ഇതുവരെ ഔദ്യോഗികമായി ഒരു പ്രതികരണവും നടത്താൻ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം കാശ്മീർ സ്വദേശി കൂടിയായ ഗുലാം നബി ആസാദിനെ മുൻനിർത്തിയാണ് ഇന്നലെ കോൺഗ്രസ് പ്രതിരോധം നടത്തിയത്. ഗുലാം നബി ആസാദ് ജനാധിപത്യത്തെ കൊലപ്പെടുത്തുകയാണ് ബില്ലുകളുടെയും പ്രമേയത്തിലൂടെയും ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ബില്ലവതരണത്തിനിടെ കോൺഗ്രസ് അംഗങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു. ബില്ലിന്മേൽ നിലപാട് തീരുമാനിക്കാൻ കോൺഗ്രസ് എംപിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. എന്നാൽ മുതിർന്ന പല നേതാക്കളും കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത് കോൺഗ്രസിന് തലവേദനയെ മാറിയിട്ടുമുണ്ട്. കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്നും പാക് അധീന കാശ്മീർ ഇന്ത്യയുടേതാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നു. ജമ്മു കാശ്മീർ പ്രമേയത്തിന്മേലും ബില്ലുകളിന്മേലും ലോക്സഭയിൽ ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അമിത്ഷായോട് ഏറ്റുമുട്ടി കോൺഗ്രസ് വെട്ടിലായിരിക്കുകയാണ്. കാശ്മീരിനെ കേന്ദ്ര സർക്കാർ തുറന്ന ജയിലാക്കിയെന്ന് കോൺഗ്രസും അപ്രഖ്യാപിത അടിയന്തരവസ്ഥയാണെന്ന് DMK ആരോപിച്ചു. ജമ്മു കാശ്മീർ പ്രമേയം കീറിയെറിഞ്ഞ TN പ്രതാപനെയും ഹൈബി ഈഡനെയും സ്പീക്കർ ശാസിച്ചു. ജമ്മു കാശ്മീർ ചർച്ചകൾ ഇന്ത്യയുടെ പല കോണിലും പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.